അപ്പോൾ അതേ ബിരിയാണി എടുക്കാനുള്ള ബിരിയാണി വെക്കാനുള്ള സംഭവം റെഡിയാക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് നാല് സവാള, പിന്നെ ഒരു തക്കാളി. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം. കണ്ടോ, അതേ സവാള അരിഞ്ഞിട്ടുണ്ട്, തക്കാളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ ഒരു നാരങ്ങ വെള്ളമുള്ള നാരങ്ങ കൊണ്ട് ഒരു പകുതി എടുത്തിട്ടുണ്ടോ, വലിയ നാരങ്ങയാണത്. പിന്നെ മസാലയും പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇതേ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞതും, പിന്നെ അഞ്ച് പച്ചമുളകും ഒരു സ്ലൈസ് ആക്കിയതും, പിന്നെ ഇതേ നമ്മുടെ ഇത് പുതിനയിലയും മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചാണ്. അപ്പോൾ നമുക്കൊരു പാനിലേക്ക്, ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിക്കാം. അപ്പോൾ നെയ്യ് ഇല്ലാത്തവർ ഓയിൽ മാത്രം ഒഴിച്ചാലും മതി കേട്ടോ. ഇപ്പം ഞാൻ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്യണം നമ്മുടെ കശുവണ്ടിയും സവാളയൊക്കെ വറുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. കശുവണ്ടി എടുത്തിടാം. ഒരുപാട് മുരിഞ്ഞു വരുത്തിട്ടോ, ഒരുപാട് മുരിഞ്ഞു വരുത്ത്, ഒരു ഒരു കളർ, ഇതിൻ്റെ കളറൊന്നും നെയ്തായിട്ട് കളർ മാറണം അവരെ, അത്ര മതി. ഒരുപാട് മുരിഞ്ഞു വരുതേ. ഓക്കെ, ദേഷ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്രിസ്മസും കൂടി ഇട്ട് കൊടുക്കാം, ഉണക്കം മുതിരി. അപ്പോൾ ഇത് രൂപെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഫ്രൈ ആകും. അപ്പോൾ അതായത് ഇതൊന്ന് ബബിളായിട്ട് വരില്ലേ, ആ ബബിളായിട്ട് വരുമ്പോൾ തന്നെ കോരിയെടുക്കണം, അല്ലെന്നാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കണ്ട ഇതേപോലെ ബബിളായിട്ട് വരുമ്പോൾ തന്നെ കോരിയെടുക്കണം, കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ കശുവണ്ടിയും അണ്ടി ഇതും ക്രിസ്മസും മാറി കഴിഞ്ഞിട്ട് സവാള വറുക്കാം. സവാള വറുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു ഗോൾഡൻ കളറാവും, ഒരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും നമുക്കത് കോരി മാറ്റണം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ സംഭവം കരിഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഒന്ന് നോക്കട്ടെ. ആ ഒരു അഞ്ച് മിനിറ്റ് മേലെ എന്തായാലും വെക്കേണ്ടി വരും. കണ്ടോ, അതെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടേ. നമുക്കപ്പോൾ അതൊന്ന് കോരി മാറ്റാം. കോരി വേറെ പാത്രത്തിലേക്ക് ഇട്ടേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു കൊടുക്കാം. അപ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് വരിഞ്ഞ് സംഭവം നല്ലപോലെ സെറ്റായിട്ടിരിക്കും. ആ പാനിലേക്ക് തന്നെ ഒരു ഒരു രണ്ട് സവാള വരട്ടാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് സവാള ഇട്ടിട്ട് നല്ലപോലെ വരട്ടിയെടുക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം, അപ്പൊ പെട്ടെന്ന് സംഭവം റെഡിയായി കിട്ടും. കുറച്ച് ഉപ്പ് ചേർക്കാതെ മാറ്റി കൊടുക്കുക. അതിനുശേഷം ഒന്ന് റെഡിയായി കഴിയുമ്പോഴേക്കും നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ കേട്ടോ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും. പിന്നെ തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക, അടിക്കു പിടിക്കും. ഞാനത് ഓർക്കാണ്ട് തീ കൂട്ടി വെച്ചു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച് ആ പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാ പൊടിയും കൂടി ഞങ്ങൾ ചേർക്കാം. അത് നല്ലപോലെ ഒന്ന് മൂപ്പിക്കണം.
നല്ലപോലെ ഒന്ന് ഒപ്പിച്ചു കൊടുക്കുക, പച്ചമുളക് മാറട്ടെ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി അതുപോലെ ഒന്ന് ഏകദേശം ഒന്ന് വാടി വരണം. അപ്പം അതുപോലെ നമ്മൾ ഇങ്ങനെ വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച 5 പച്ചമുളക് അരിഞ്ഞ, അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഒരു 3 പച്ചമുളക് എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീഫ് എടുത്തിടാം. ഞാൻ ഇപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തേക്കണം. ബീഫ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ആ മസാല ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ഇത് 1.5 സ്പൂണ് തൈരും. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ തൈരിടാൻ വേണ്ടി, അല്ലെങ്കിൽ തുടഞ്ഞു പോകും. തീ ഓഫ് ചെയ്തിട്ട് 1.5 സ്പൂൺ തൈരിട്ട് അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചെറുതാക്കി അരിഞ്ഞു വെച്ച ആ പുതിനയിലയും മല്ലിയിലയും കൂടി അത് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട്, എന്നിട്ട് അതും ഒന്നുകൂടി യോജിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അതായത് കുക്കറിലൊന്നും വെച്ചല്ലോ നമ്മൾ കഴിക്കണം, അപ്പം അതുകൊണ്ട് ഈ ബീഫ് വേകാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിതിലേക്ക് ഉപ്പും നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 1.5 മണിക്കൂർ ഒന്ന് വേവിക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ബിരിയാണിയുടെ അരി ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്തിടാൻ വേണ്ടിയുള്ള നോക്കണം. അപ്പോൾ അരി എന്തൊക്കെ പറഞ്ഞാലൊന്ന് കഴുകിയിട്ടൊരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഈ സമയത്ത് ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ബീഫൊന്ന് റെഡിയാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 1.5 മണിക്കൂർ കഴിക്കാൻ വെക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ അരി കഴുകി ഒന്ന് കുതിർത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാനിത് എന്തായാലും ഇത് റെഡിയായി കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൂടി വെക്കാം. ഉണ്ട്, അപ്പോൾ ഈ സംഭവം ബീഫ് ഏകദേശം ഒരു 50% വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമുക്കൊരു 90% വേവ് ഇതിൻ്റെ അടുത്ത് എന്തായാലും വേണം. ബാക്കി 10 ശതമാനം നമ്മൾ ദമ്മിടുമ്പോഴേക്കും റെഡിയാവും. അപ്പോഴേ ഈ സമയത്തൊക്കെ ഞാനവിടെ അരി വെള്ളത്തിലിട്ടേക്കണേണ്ട കുതിർക്കാൻ വേണ്ടി വെച്ചേക്കണേ, അത് മറന്നു പോയത്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബീഫ് വെക്കുമ്പോൾ തന്നെ നമ്മൾ അരി കഴുകി വെള്ളത്തിലിടണം. ഇപ്പം ഏകദേശം സംഭവം എന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി കുറച്ചുകൂടി വറ്റാനുണ്ട്, വറ്റട്ടെ. കണ്ടാ കണ്ട വറ്റേക്കണുണ്ട്. അപ്പം ഏകദേശം ഒന്ന് വറ്റുമെന്ന് അങ്ങനെയുണ്ട. അപ്പം ഇത് ഓക്കെയാണ്. അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യണ്ട. ഇപ്പം ഞാൻ അരി കഴുകാൻ വേണ്ടി എടുക്കണേ ബസ്മതി റൈസ്, എൻ്റെ ബസ്മതി റൈസ് ആണ് എടുത്തേക്കണം കേട്ടോ. 1.5 കിലോ എടുത്തിട്ടുണ്ടേ. അപ്പം അരി ഇട്ടു, ഒരു 3-4 തവണ കഴുകണം. മറന്നു വരുന്നത് ഇത് നമ്മൾ ബീഫ് റെഡിയാക്കാൻ വേണ്ടി, ബീഫ് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ 3-4 വർഷം കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണേ. അതിന് ശേഷം നമ്മൾ ഒരു ഇതിൽ പാത്രത്തിൽ വെള്ളം കൊടുക്കുക, അതിലേക്ക് ഉപ്പിടുക, ബാക്കി 2 പച്ചമുളക് ഇടുക, പിന്നെ മസാല കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യണം. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. ആ പിന്നെ ഒരു നാരങ്ങ നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ, നല്ല വെള്ളമുള്ള നാരങ്ങയാണെങ്കിൽ ഒരു പകുതി നാരങ്ങ, ഇത് വലിയ നാരങ്ങയാണ് അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളു. പിന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം.
എടുത്തിട്ടില്ല. അല്ല, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അത്ര മതി. രണ്ടിനും മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉണ്ടാക്കാൻ വെള്ളം തിളച്ച് നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ അരി ഇടണം. അരി ഇട്ട് പോയി ഓൾറെഡി. അരി ഇടുന്ന സമയത്ത് വീഡിയോ പ്ലേ ആകാൻ പറ്റിയില്ല, ഓൾറെഡി അരി ഇട്ട് പോയി. ആ കുഴപ്പമില്ല, അപ്പം കാണിച്ചു തരാം. അപ്പം ഒന്ന് റെഡി ആയിരുമ്പോഴേക്ക് നമുക്ക് കാണിക്കാം. കണ്ട, അരി ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഒരുപാട് ബന്ധു പോയത്, നമുക്ക് ദമ്പിടുമ്പോഴും ബാക്കി വേവ് വരാനുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ ബീഫ് നമ്മൾ 90% അതിൻ്റെ അകത്ത് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുപോലെ തന്നെ അരി ഒരു 80% പോലെ ബന്ധാ മതി, ബാക്കി ദമ്പിടുമ്പോൾ റെഡിയാവും. ഉണ്ടായി. ഇപ്പം ഞാനിവിടെ ഗ്യാസ് സ്റ്റവിൽ ദമ്പിടാൻ വേണ്ടി എടുത്തേക്കണത് ഒരു ദോശത്തവയാണ്. ഉണ്ടാ, ദോശത്തവയുടെ പുറത്ത് രണ്ട് ഫോയിൽ പേപ്പറും വെച്ച്, അതായത് ഫോയിൽ പേപ്പർ വെച്ച് വേറെന്തിനല്ല, ആ തവല് ഉരച്ചിൽ വേണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പം അതിലേക്ക് നമ്മൾ ആ ബീഫ് കയറി വെച്ച പാത്രമല്ലേ, അതെടുത്ത് വെച്ചു. ഉണ്ടാ, ബീഫ് മസാല വെക്കണമൊക്കെ അടിപൊളിയല്ലേ. അപ്പം അതിലേക്ക് വെച്ചു. അതിനുശേഷം നമ്മൾ ഉണ്ടാ ആ അരി കോരി മാറ്റി അരി എടുത്ത് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ടൊന്ന് പതുക്കെ ഒന്ന് ആ ലെയറൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി അരി എടുക്കട്ടെ. ഓക്കെ, ലെയറൊന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ മുരിച്ച് വെച്ച സവാളയും കശുവണ്ടിയും നമ്മുടെ ഉണക്കമുന്തിരിയും പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ഒരു സ്പൂണിലൊരു ഇച്ചിരി നെയ്യ് എടുത്തിട്ട് ഒന്ന് അതിൻ്റെ പുറത്തുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കൊടുക്കാണ്ടേ. ഉണ്ടാ, അതുപോലെ അതൊന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല, അത്ര മതി. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി അതിൻ്റെ പുറത്തേക്കും നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ആ ഉണക്കമുന്തിരിയും കശുവണ്ടിയും സവാളയൊക്കെ ഇട്ട് കൊടുക്കുക. ആ മുമ്പ് ആ ലെയറിൽ ചെയ്ത പോലെ തന്നെ ആ ഇട്ട് കൊടുക്കുക. ആ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അതും കൂടി അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത്തിരി മല്ലിയിലയും പുതിനയിലയും നെയ്യ് അത്ര ഇട്ടതിന് ശേഷം നമുക്ക് ദമ്മിടാനുള്ള പരിപാടി നോക്കാം. ഉണ്ടാ, മേളിലേക്ക് എടുത്ത ഫോയിൽ പേപ്പർ എടുത്ത് വെച്ചു. ഒരു ഫോയിൽ പേപ്പർ ഞാൻ രണ്ടാക്കി മടക്കി വെച്ചേക്കാണ്. എന്നിട്ട് ഈ പാനിൻ്റെ മൂടി കൊണ്ട് തന്നെ മൂടി വെക്കണം. ഏറ് പുറത്തേക്ക് പോകാത്ത രീതിയിലാണ് അങ്ങനെ മൂടി വെക്കണം. അപ്പം അതായത് അടിയിൽ ഞാൻ തവ വെച്ചേക്കണോണ്ട് തീ വെക്കുമ്പോഴേക്കും ഡയറക്റ്റ് ഇതിലേക്ക് പാത്രത്തിലേക്ക് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് അടിക്ക് പിടിക്കണ പ്രശ്നമില്ല, ഇതിൻ്റെ ഉള്ളിലെ ചൂട് പുറത്തേക്കും പോകില്ല. നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചുകൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു ഒരു ലോ ഫ്ലെയിമിൽ തീ തീരെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ വെച്ചിട്ടൊരു 10 മിനിറ്റ് നമുക്കത് വെക്കാനുണ്ട്. 10 മിനിറ്റ് നമുക്ക് ദം ചെയ്ത് വെക്കണം. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. ഓക്കെ ഓക്കെ, ഇപ്പം നമുക്ക് തീ വെക്കാവേ. ഇപ്പം തീ ഉണക്കുമ്പോൾ നോക്കണം, ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, തീരെ കുറച്ച് വെക്കാൻ പാടില്ലേ. അല്ല, തീരെ കുറച്ച് വെച്ചേക്കണം. ഉണ്ടോ, ഞാൻ ചൂടിലൊരു 10 മിനിറ്റ് ദമ്മാട്ടെ. ഓക്കെ, 10 മിനിറ്റ് ഞാൻ ദമ്മ ദമ്മ വെച്ചു. അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കണേ. ആ, അത് പൊങ്ങി വന്നപ്പോൾ തന്നെ നല്ല സ്മെല്ല് വന്നു.
വെക്കണ്ട, അടിപൊളി. ഒന്ന് നോക്കട്ടെ, അടിപൊളി റൈസൊക്കെ നോക്കി, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടാ നല്ല സ്മെല്ലും ഉണ്ട്. നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി സംഭവം സെറ്റ്. അടിപൊളിയായിട്ടെല്ലാം ബീഫും വെന്തിട്ടുണ്ട്, അരിയും വെന്ത്, എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ദേ നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു കോഴിമുട്ടയും കൂടി പുഴുങ്ങി വെച്ചു. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.